അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, നേതാക്കളെ, പ്രിയമുള്ള മുതാല്ലിം സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ പ്രൗഢഗംഭീരമായ പ്രസംഗം വളരെയേറെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ബഹുമാനപ്പെട്ട സൈനി വളരെ വിശാലമായി താജുലുലമ നൂറുലുലമയുടെ ഈ രണ്ട് നേതാക്കൾ കർണാടകക്ക് നൽകിയ സംഭാവനയെ സ്മരിച്ച് നിങ്ങളോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട നൂറുലുലമ അതേപോലെ തന്നെ സമസ്തയുടെ നേതാക്കൾ മദ്രസ പ്രസ്ഥാനം എന്ന ഒരു വലിയ ഒരു കോൺസെപ്റ്റ് ഈ കേരളീയ ജനതക്ക് നൽകിയത്, അതിൻ്റെ ആവശ്യകതയും അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ കേരളീയരായ നിങ്ങൾക്ക് അത് കഴിയില്ല. കാരണം ഒരാൾക്കൊരു കണ്ണിൻ്റെ അതിൻ്റെ ആവശ്യങ്ങൾ അതേപോലെ തന്നെ അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കണ്ണില്ലാതാകണം. അതുകൊണ്ട് മദ്രസ എന്നുള്ള ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ എന്തൊക്കെ പ്രയോജനങ്ങളാണ്, അതുകൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് അത് കാണണമെങ്കിൽ കർണാടകയുടെ നോർത്ത് കർണാടക, അതായത് ഹൈദരാബാദ് കർണാടകയിൽപ്പെട്ട ഗുൽബർഗ പോലത്തെ സ്ഥലങ്ങൾ, ബിജാപ്പൂർ ബീദർ പോലത്തെ സ്ഥലങ്ങൾ, കർണാടകയുടെ 1 കോടി മുസ്ലിമീങ്ങളിൽ ഏകദേശം 60 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന മിഡിൽ കർണാടക, മധ്യ കർണാടക, അതേപോലെ തന്നെ ഉത്തര കർണാടക, ഹുബ്ലി ധാർവാഡ്, അതേപോലെ തന്നെ റായ്ചൂർ ഹാവേരി ദാവൻഗര, ആ ഭാഗത്തൊക്കെ തബ്ലീഗ് ജമാഅത്തിൻ്റെ തേരോട്ടത്തിനുള്ള കാരണം, വലിയൊരു കാരണം, സുന്നികളായ മുസ്ലിമീങ്ങൾക്ക് അവിടെ മദ്രസ പ്രസ്ഥാനമുണ്ടായിരുന്നില്ല, അവിടെ മക്തബകളില്ല. ചെറിയ കുട്ടികൾക്ക് അലിഫ് ബാഗ് പഠിപ്പിക്കണമെങ്കിൽ അവർ തബ്ലീഗ് ജമാഅത്തിൻ്റെ ജമാഅത്തിനയക്കണം. 40 ദിവസത്തിൻ്റെ ജമാഅത്ത്, 4 ദിവസത്തിൻ്റെ ജമാഅത്ത്, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിൻ്റെ ജമാഅത്തിന് പോയിട്ട് വന്നാൽ അവിടെ അവരുടെ പിതാക്കളോ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ അവർ പറയും, എൻ്റെ മകൻ ജമാഅത്തിന് പോയിട്ടുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞ് വലിയ അഭിമാനത്തോടു കൂടെയാണ് പറയുന്നത്. എൻ്റെ മകനെ ഞാൻ 40 ദിവസത്തിൽ ജമാഅത്തിന് അയച്ചിട്ടുണ്ട്, അവിടുന്ന് ഫാത്തിഹ പഠിച്ചു വന്നു. അതേപോലെ എൻ്റെ മകനെ 10 ദിവസം ഞാൻ ജമാഅത്തിന് അയച്ചിട്ടുണ്ട്, പൂരാ ഇസ്ലാം കാ ജോ സീഖ്നാ താ ഓ പൂരെ സീഖ് ഗേ, പൂരെ സീഖ്ലേ, 40 ദിവസം കൊണ്ട് എല്ലാം പഠിച്ചു എന്നാണ്. അതായത് അവിടെ മദ്രസ പ്രസ്ഥാനം എന്നുള്ള മക്തബ് എന്നുള്ളത് അവിടെ ഇല്ല. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ, ഇന്ന് കർണാടകയുടെ 1 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അതിലേകദേശം 30 ലക്ഷത്തോളം തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളുകളാകാനുള്ള പ്രത്യേകമായ വളരെ പ്രമുഖമായ അതിനുള്ള കാരണം അവിടെ മദ്രസ പ്രസ്ഥാനമില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മുടെ കടലോര പ്രദേശങ്ങളായ മംഗലാപുരവും അതേപോലെ തന്നെ കൊടക്ക്, ഉടുപ്പി പോലത്തെ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട താജുലുലമയുടെയും ബഹുമാനപ്പെട്ട നൂറുലുലമയുടെ ആ നേതൃത്വം ഉണ്ടായതുകൊണ്ട് നമുക്കൊക്കെ മദ്രസ പഠിക്കാൻ കഴിഞ്ഞു. ആ പഠിച്ച മദ്രസയിൽ പഠിച്ച ആ വിജ്ഞാനം കൊണ്ട് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മദ്രസ തുടങ്ങാൻ കഴിഞ്ഞു. അതുകൊണ്ട് നൂറുലുലമയുടെ ആ ദീർഘദൃഷ്ടിയിൽ നാം മനസ്സിലാക്കേണ്ടത്, ഉത്തരേന്ത്യയുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ഞാനിതിനെ ജാർഖണ്ഡിലും അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലും പോയിരുന്നു. ആ സമയത്ത് അവിടെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലുള്ള ഈ മദ്രസ സിലബസ് അല്ലെങ്കിൽ ഈ സെറ്റപ്പുള്ള സിസ്റ്റമാറ്റിക്കായ സയൻറ്റിഫിക്കായ മദ്രസ എന്നുള്ള വലിയൊരു പ്രസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് മറ്റുള്ള വിധയി കക്ഷികളോട് കൂടെ ചേരാനുള്ള പ്രമുഖ കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് കർണാടകയുടെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ജാമിയ സാദിയ വലിയൊരു ഈ ക്യാമ്പസ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ 1998 സാദിയയിൽ ചേർന്ന സമയത്ത് എനിക്ക് കന്നഡ സംസാരിക്കാൻ അറിയില്ല, ഉറുദു സംസാരിക്കാൻ അറിയില്ലായിരുന്നു, ഇംഗ്ലീഷ് തീരെ ഇല്ല, മോഡേൺ അറബിക്കും ഉണ്ടായിരുന്നില്ല.
ഞാൻ ഇവിടെ വന്നു മിസ്ബാഹ് സ്വാദ കന്നഡ സാഹിത്യ വേദിക്കയിൽ കന്നഡ സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് കർണാടകയിൽ കുറച്ചെങ്കിലും സൈനെ പോലെ അല്ലെങ്കിലും ചെറിയ നിലക്കെങ്കിലും കന്നഡ സംസാരിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഞാൻ ഉറുദു പഠിച്ചത് കൊണ്ട് ഇന്ന് എനിക്ക് ഉറുദുവിൽ ഒരു ഡിഗ്രി എടുക്കാനും കഴിഞ്ഞു. അതേപോലെ തന്നെ സംസാരിക്കാൻ അത്യാവശ്യം സംസാരിക്കാനും പ്രസംഗിക്കാനൊക്കെ കഴിഞ്ഞത് സായിദയുടെ ക്യാമ്പസിൽ നിന്ന് ഞാൻ ഉറുദു പഠിച്ചത് കൊണ്ടാണ്. ഇംഗ്ലീഷും മോഡേൺ അറബിക്കും ഇതെല്ലാം 3 വർഷം കൊണ്ട് സായിദിയ ഉണ്ടാക്കി തന്ന വലിയ വിജ്ഞാനം അതൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഇന്ന് കർണാടകയിൽ പൊതുജന മധ്യേ ഇറങ്ങി നടക്കാനും എണീച്ചു നിൽക്കാനും ഒരു വേദി ഉണ്ടാക്കിയത് മഹത്തായ ജാമിയ സാദിയയും ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എം എ ഉസ്താദ് കുട്ടശ്ശേരി ഉസ്താദിനെ പോലോത്ത സഖാഫി ഉസ്താദിനെ പോലോത്ത ഒരുപാട് ഉസ്താദുമാരാണെന്ന് വളരെ അഭിമാനത്തോടുകൂടെ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ കർണാടകയുടെ മുത്താലിം സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് സാദിയയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിജ്ഞാനങ്ങളും നിങ്ങൾ കരുതമാക്കുക. പ്രത്യേകിച്ച് ഭാഷാ പഠനം അത് വളരെ ആവശ്യമാണ്. ഇന്ന് ഒരു ദായിക്ക് ഒരു ദേവപ്രവർത്തകന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒരു ഇൽമോടുകൂടെ ഞങ്ങൾ പഠിച്ച ആ വിജ്ഞാനങ്ങളെ വേറെ ആളുകൾക്ക് എത്തിക്കണമെങ്കിൽ എത്തിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഭാഷ അറിയണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉറുദു ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭാഷയാണ്. ഇന്ത്യയുടെ 90% ആളുകളും സംസാരിക്കുന്നത് ഉറുദു ആണ്. അതുകൊണ്ട് ഉറുദു വളരെ സജീവമായി ഉറുദു പഠിക്കുക, അതേപോലെ തന്നെ മറ്റുള്ള ഭാഷകളിലൊക്കെ പ്രാവീണ്യത നേടുക. അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമു പഠിക്കാൻ എല്ലാവിധ തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയുടെയും അതേപോലെ തന്നെ താജുൽ ഉലമയെയും ഒരിക്കലും കർണാടകക്കാർക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ 2 വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മജ്‌ലിസ്